ഫസലിനെ കൊലപ്പെടുത്തിയത് ആർഎസ്എസുകാർ തന്നെയെന്ന് പ്രതി സുധീഷിന്റെ കുറ്റസമ്മത മൊഴി. ആർഎസ്എസ് പ്രവർത്തകന്റെ നിർണായക മൊഴിയുടെ വീഡിയോ പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. കൊലപാതക ദിവസം നടന്ന സംഭവങ്ങൾ കൃത്യമായി സുബീഷ് വിശദീകരിക്കുന്നുണ്ട്. ഗൂഢാലോചന നടത്തിയതും കൃത്യം നിർവഹിച്ചതും വിശദമായി തന്നെ ഇയാൾ കുറ്റസമ്മത മൊഴിയിൽ പറയുന്നു. ആർഎസ്എസ് പ്രവർത്തകരായ പ്രബീഷ്, ഷിനോജ്, പ്രമീഷ് എന്നിവരും ആർഎസ്എസ് ശിക്ഷകായിരുന്ന താനും ചേർന്നാണ് കൃത്യം നടത്തിയത്. പുലർച്ചെ വരെ വഴിയിൽ കാത്തുനിന്ന് ഫസൽ സൈക്കിളിലെത്തിയപ്പോൾ ബൈക്കിൽ പിന്തുടർന്നെത്തി കൊലപ്പെടുത്തുകയായിരുന്നു. അത് ഞാൻ വീട്ടിൽ എഴുതി തരാം. ഒരു ഇരുമ്പിന്റെ ദണ്ടും പിന്നെ ഒരു നീളമുള്ള ഒരു വാളും ഒരു ചെറിയൊരു പൊക്കുള്ള ചെറിയൊരു കുഴാണ്. അപ്പോൾ ഈ സാധനം ഓൾറെഡി അവിടെ ഉണ്ട്. അത് ഇവരാളെ എടുത്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി. അവർ അതേ സെറ്റാക്കി വെച്ച സംഭവം കൊറേ അടിച്ചടിച്ച് വണ്ടി ചാട്ടായി. ചാട്ട ഇന്നലെ പോവുകയായി വണ്ടി തിരിക്കുമൊക്കെ പരിപാടി ഒരു സംഭവം കഴിഞ്ഞു. മരിച്ചു എന്നുള്ളത് എനിക്ക് അന്നേരം ഒന്നും പറയാൻ പറ്റില്ല. കാരണം അയാൾ മരിച്ചു എന്നുള്ളത് എന്താ എത്രത്തോളം പരിക്ക് പറ്റി എങ്ങനെയാന്നുള്ളത് ഞാൻ കാണുന്നില്ല. മരിക്കാൻ മാത്രം മരിക്കേണ്ട രീതി കാണുന്നില്ല. മറ്റൊരു ടെലിഫോൺ സംഭാഷണവും തെളിവായി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. സുബീഷ് പിടിയിലാകുന്നതിന് മുമ്പ് മറ്റൊരു സുഹൃത്തുമായി ഫസൽ വധത്തിന്റെ വിശദാംശങ്ങൾ സംസാരിക്കുന്നതാണ് ശബ്ദരേഖയിലുള്ളത്. കസ്റ്റഡിയിൽ പീഡനത്തെ തുടർന്നാണ് സുബീഷ് തങ്ങൾക്കെതിരെ മൊഴി നൽകിയതെന്ന ആർഎസ്എസ് വാദമാണ് ഇതോടെ പൊളിഞ്ഞത്. കാരായി രാജൻ, കാരായി ചന്ദ്രശേഖരൻ എന്നിവർ ഉൾപ്പെടെ സിപിഎം നേതാക്കളെയും പ്രവർത്തകരെയും പ്രതിയാക്കിയുള്ള കുറ്റപത്രം സിബിഐ ഇതിനകം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. തങ്ങൾ നിരപരാധികളെന്ന് തെളിയിക്കുന്നതിനായി സിബിഐ പ്രതി ചേർത്തവർ കുറ്റസമ്മതമൊഴി കോടതിയിൽ ഹാജരാക്കി. എന്നാൽ ഇതിനെ സിബിഐ ശക്തമായി എതിർത്തു. കോടതി ഇത് പരിഗണിക്കരുതെന്നാണ് സിബിഐയുടെ വാദം. ഈ മാസം 14 ഇത് സംബന്ധിച്ച് സിബിഐ കോടതി നിലപാട് വ്യക്തമാക്കും. ഫസൽ വധത്തിൽ കാരായിമാരുൾപ്പെട്ട സിപിഎം പ്രവർത്തകരുടെ നിരപരാധിത്വമാണ് ഇതോടെ പുറത്തുവരുന്നത്. എന്നാൽ ഇത് തെളിവായി സ്വീകരിക്കാൻ സിബിഐ തയ്യാറല്ല. സിബിഐയെ ആർഎസ്എസ് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിൻ്റെ മറ്റൊരു തെളിവായി സിപിഎം ഇതിനെ ചൂണ്ടിക്കാട്ടുന്നു. കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്. സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്ററെ കൊലപ്പെടുത്താനാണ് ആർഎസ്എസുകാർ ശ്രമിച്ചതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. അമിത്ഷാ വന്നതിന്റെ പ്രതിഫലനമാണ് കേരളത്തിൽ കാണുന്നതെന്നും കോടിയേരി വ്യക്തമാക്കി. സിപിഐഎം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ നടന്നത് ആസൂത്രിതമായ ആക്രമണമാണെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സംസ്ഥാനത്തെ ഒരു കലാപ കേന്ദ്രമാക്കാനാണ് ആർഎസ്എസ് ബിജെപി സംഘം ശ്രമിക്കുന്നതെന്നും കോടിയേരി വ്യക്തമാക്കി. ജില്ലാ സെക്രട്ടറിയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി ഒരു സംഘം നടത്തിയിട്ടുള്ള ആസൂത്രിതമായ ഒരു ആക്രമണമാണ് ഇന്ന് പുലർച്ചെ കോഴിക്കോടുണ്ടായ സംഭവം. ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ സാധിക്കുന്നതല്ല. കേരളത്തിൽ കഴിഞ്ഞ ദിവസം അമിത്ഷാ വന്ന് 3 ദിവസത്തെ പര്യടനം കഴിഞ്ഞതിന് ശേഷം ആർഎസ്എസ് ബിജെപി സംഘത്തിൻ്റെ ആക്രമണം ശക്തിപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ദില്ലി പോലീസിന്റെ ഒത്താശയോടെയാണ് AKG ഭവനിൽ സിപിഎം ജനറൽ സെക്രട്ടറിക്ക് നേരെ ആക്രമണം നടന്നത്. അക്രമ സംഭവങ്ങൾ സിപിഎം പ്രവർത്തകർ നടത്തരുതെന്ന് നിർദ്ദേശിച്ച കോടിയേരി ബാലകൃഷ്ണൻ ബിജെപിയുടെ പ്രകോപനങ്ങളിൽ വീഴാതെ സിപിഎം പ്രവർത്തകർ ആത്മസംയമനം പാലിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഈ മാസം 12 വൈകുന്നേരം LDFന്റെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കും. ഫസൽ വധക്കേസിൽ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിടണം. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിലെ നിലപാടും കോടിയേരി ആവർത്തിച്ച് വ്യക്തമാക്കി. ഇന്ന് കുടിക്കുന്നവരെ തന്നെ കുടി ഒഴിവാക്കണം. അതിനുള്ള പ്രചാര വേല നടത്തും. അപ്പൊ ഞങ്ങൾ പരസ്യമായിട്ട് പറയുന്ന ആരും കുടിക്കാൻ പാടില്ല എന്നാണ്. സിപിഎം ഈ ഭരണഘടനയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു പാർട്ടി മെമ്പറും മദ്യപിക്കാൻ പാടില്ല. ഇപ്പൊ മദ്യപാനത്തെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടി അല്ല സിപിഐഎം. അത് ബിഷപ്പുമാരെ പോലെ തന്നെ ഞങ്ങളും മദ്യപിക്കാത്തവരാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സിപിഐഎം ഓഫീസുകൾക്ക് നേരെ കോഴിക്കോട് വ്യാപകാക്രമം. ജില്ലാ കമ്മിറ്റി ഓഫീസിനു നേർക്കുണ്ടായ ബോംബേറിനു പുറമെ വടകര ചോറോടും ആർഎസ്എസ് ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ നിന്ന് പി മോഹനൻ മാസ്റ്റർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. അതേസമയം സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വധശ്രമത്തിനും സ്ഫോടക വസ്തു നിരോധന നിയമപ്രകാരവുമാണ് കേസ്. ജില്ലയിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നു.
പുലർച്ചെ ഒരു മണിക്ക് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസറായ സി എച്ച് കണാരൻ സ്മാരക മന്ദിരത്തിലെത്തിയപ്പോഴാണ് ആക്രമണം നടന്നത്. മോഹനൻ മാസ്റ്ററെ പിന്തുടർന്നെത്തിയ സംഘമറിഞ്ഞ് രണ്ട് സ്റ്റീൽ ബോംബിൽ ഒരെണ്ണം പൊട്ടിത്തെറിച്ചു. പൊട്ടാതെ കിടന്ന മറ്റൊരു ബോംബ് പോലീസ് പിന്നീട് കണ്ടെടുത്തു. ബോംബ് ജോലികൾ തെറിച്ച് ഓഫീസിന്റെ ജനൽ ചില്ലുകളടക്കം തകർന്നു. ആറംഗ ആർ എസ് എസ് സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പി മോഹനൻ മാസ്റ്റർ പറഞ്ഞു. ഞങ്ങളെയെല്ലാം അപായപ്പെടുത്തുന്നതിനുള്ള ഭീകരമായ ഒരു ഗൂഢാലോചനയും അതിനെ തുടർന്നുള്ള ആക്രമണവുമാണ് ഇവിടെ ആർ എസ് എസുകാർ നടത്തിയിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അവർ എന്തും ചെയ്യാൻ സന്നദ്ധമാവും എന്നുള്ളതാണ് യെച്ചൂരിക്ക് നേരെ ഡൽഹിയിൽ നടന്നിട്ടുള്ള കയ്യേറ്റം സൂചിപ്പിക്കുന്നത്. സംഭവ സ്ഥലത്ത് ബോംബ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളും സ്ഫോടക വസ്തു നിരോധന നിയമവും ചുമത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ സമാധാനപരമായിരുന്നു. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വാഹന ഗതാഗതത്തെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അതേസമയം സി പി എം ചോറോഡ് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെയും വടകരയിലെ കൈരളി ഗ്രന്ഥാലയത്തിന് നേരെയും മൂന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നേരെയും ആക്രമണം നടന്നു. ആക്രമണങ്ങൾക്ക് പിന്നിൽ ആർ എസ് എസ് ആണെന്നാണ് സി പി ഐ എമ്മിന്റെ ആരോപണം. സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് പ്രവർത്തകർ കോഴിക്കോട് നഗരത്തിൽ പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിനു നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ബോംബാക്രമണം നടന്ന സി എച്ച് കണാരൻ സ്മാരക മന്ദിരം രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ സന്ദർശിച്ചു. ജനാധിപത്യ വിശ്വാസികൾ ആർ എസ് എസിന്റെ ഏകപക്ഷീയമായ ആക്രമണങ്ങളെ പ്രതിരോധിക്കണമെന്ന ആവശ്യമാണ് പൊതുവിൽ ഉയർന്നുവന്നത്. സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെയുണ്ടായ ആക്രമണം അപലപനീയമാണെന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾ ആക്രമിക്കരുതെന്ന സർവകക്ഷിയോഗ തീരുമാനം അട്ടിമറിക്കുകയാണെന്നും ഓഫീസ് സന്ദർശിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി സമ്മേളനത്തിലെ ആദ്യത്തെ ധാരണ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾ ആക്രമിക്കപ്പെടാൻ പാടില്ല എന്ന്. എന്നാൽ തുടർച്ചയായി അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറെ നിർഭാഗ്യകരമായ കാര്യം. നീതിയുടെ ശബ്ദമുയർത്തുന്നവരെ നിശബ്ദരാക്കാനുള്ള ഗൂഢാലോചന അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായി രാജ്യത്ത് നടക്കുകയാണെന്ന് ഓഫീസ് സന്ദർശിച്ച മന്ത്രി മാത്യു ടി തോമസ് പറഞ്ഞു. രാജ്യമെമ്പാടും വ്യത്യസ്തമായ സ്വരങ്ങൾ ഉയർത്തുന്നവരെ നിശബ്ദരാക്കാൻ വേണ്ടി വർഗീയ ഫാസിസം വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണിത്. അമിത്ഷായുടെ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലുള്ള ആക്രമണ പരമ്പരയാണിതെന്ന് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ ആരോപിച്ചു. ആർ എസ് എസിന്റെ തിരശീലക്ക് പിന്നിലിരുന്ന് പ്രവർത്തിക്കുന്ന സമൂഹത്തിന് മുമ്പിൽ പുറത്ത് പ്രത്യക്ഷപ്പെടാതെ രഹസ്യമായി അക്രമങ്ങൾ ആസൂത്രണം ചെയ്യുന്ന നേതാക്കന്മാരെ കണ്ടെത്തണം, അവർക്കെതിരായിട്ട് നടപടിയെടുക്കണം. ജനതാദൾ യു സംസ്ഥാന പ്രസിഡന്റ് എം ബി വീരേന്ദ്രകുമാർ ഓഫീസ് സന്ദർശിച്ച് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തമ്മിൽ എന്ത് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പ്രവർത്തന സ്വാതന്ത്ര്യം വേണം. അവരുടെ ഓഫീസുകൾക്ക് കയറി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനാധിപത്യത്തിന് അടിത്തറ തകരുകയാണ്. വനംവകുപ്പ് മന്ത്രി കെ രാജു, സിനിമാ സംവിധായകൻ രഞ്ജിത്ത്, സി പി ഐ നേതാവ് സി എൻ ചന്ദ്രൻ, ജെ ഡി യു ദേശീയ സെക്രട്ടറി ശ്രേയാംസ് കുമാർ, കോൺഗ്രസ് നേതാക്കളായ കെ സി അബു, സുരേഷ് ബാബു, എം എൽ എമാരായ എ പ്രദീപ് കുമാർ, വി കെ സി മുഹമ്മദ് കോയ, ഇ കെ വിജയൻ എന്നിവരുൾപ്പെടെ നിരവധി പേർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പാൻ കാർഡിന് അപേക്ഷിക്കാനും ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാനും ആധാർ നിർബന്ധമാക്കിയുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ഭരണഘടനാ ബെഞ്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതുവരെയാണ് സ്റ്റേ. ആധാർ വിവരങ്ങൾ ചോരുന്നുവെന്ന ആശങ്ക പരിഹരിക്കുന്നതുവരെ ആധാർ നിർബന്ധമാക്കാനാകില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ നിലവിൽ ആധാർ ഉള്ളവർ ജൂലൈ ഒന്നിനകം പാൻ കാർഡുമായി ബന്ധിപ്പിക്കണം. പാൻ കാർഡിന് അപേക്ഷിക്കാനും ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാനും ആധാർ നിർബന്ധമാക്കിയായിരുന്നു കേന്ദ്ര സർക്കാർ ഉത്തരവ്. ജൂലൈ 1 മുതൽ നടപ്പാക്കുന്ന രീതിയിലായിരുന്നു കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഈ ഉത്തരവ് സ്റ്റേ ചെയ്താണ് ജസ്റ്റിസുമാരായ എ കെ സിക്രി, അശോക് ഭൂഷൺ അംഗങ്ങളായ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ആധാർ ഇല്ലാത്തവർക്കും ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. റിട്ടേൺ നൽകുന്നതിന് ആധാർ നിർബന്ധമാക്കാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിനും പാൻ കാർഡിനും ആധാർ നിർബന്ധമാക്കിയത് ചോദ്യം ചെയ്യുന്ന ഹർജി പരിഗണിച്ചായിരുന്നു കോടതി ഉത്തരവ്. ആധാറിൽ നിന്ന് സ്വകാര്യ വിവരങ്ങൾ ചോരുന്നതായുള്ള ആശങ്ക വർദ്ധിക്കുന്നുവെന്നും ഇത് പരിഹരിക്കുന്നതുവരെ ആധാർ ഇല്ലാത്തവരെ അതെടുക്കാൻ നിർബന്ധിക്കാനാകില്ലെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ നിലവിൽ പാൻ കാർഡും ആധാറുമുള്ളവർ ജൂലൈ 1 അത് രണ്ടും ബന്ധിപ്പിക്കണം, അല്ലെങ്കിൽ പാൻ കാർഡ് അസാധുവാകും. ആധാർ ഇല്ലാത്തവരും ആധാർ എടുത്ത് അത് പാൻ കാർഡുമായി ബന്ധിപ്പിക്കണമെന്ന കാര്യം ഭരണഘടനാ ബെഞ്ച് തീരുമാനിക്കുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ആധാർ നിർബന്ധമാക്കിയ കേന്ദ്ര സർക്കാർ ഉത്തരവിലെ ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്ത് സി പി ഐ നേതാവ് ബിനോ വിശ്വം ഉൾപ്പെടെയുള്ളവരാണ് ഹർജി നൽകിയത്.
ആധാർ നിർബന്ധമാക്കരുതെന്ന സുപ്രീംകോടതിയുടെ 2015 വിധിയുടെ ലംഘനമാണ് കേന്ദ്രം നടത്തിയതെന്ന് ഹർജിക്കാർ വാദിച്ചു. എന്നാൽ വ്യാജ പാൻ കാർഡുകൾ വർദ്ധിക്കുന്നുവെന്നും ഇത് തടയുന്നതിനാണ് ആധാർ നിർബന്ധമാക്കിയതെന്നുമാണ് അറ്റോർണി ജനറൽ മുകുൾ റോത്തകി കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും ഇത്തരം വ്യാജ പാൻ കാർഡുകൾ ഉപയോഗിക്കുന്നുവെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്ക് ആധാർ നിർബന്ധമാക്കരുതെന്നും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജെ എസ് കഹാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ ദില്ലി. പുതിയ മദ്യനയത്തെ ചൊല്ലി യു ഡി എഫിൽ ഭിന്നത. മദ്യനയത്തെ സ്വാഗതം ചെയ്തു ഷിബു ബേബി ജോണും ഡി സുഗതനും. മദ്യനയം സ്വാഗതാർഹവും അനിവാര്യതയുമാണെന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞപ്പോൾ മദ്യവിരുദ്ധരുടേത് കാപട്യമാണെന്ന് ഡി സുഗതനും ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. എൽ ഡി എഫ് സർക്കാരിന്റെ മദ്യനയത്തെ സ്വാഗതം ചെയ്താണ് ആർ എസ് പി നേതാവായ ഷിബു ബേബി ജോൺ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയത്. തെറ്റായ മദ്യനയമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. യു ഡി എഫ് സർക്കാർ ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്തുവെങ്കിലും മദ്യനയത്തിൽ വേണ്ടത്ര ചർച്ച നടത്താത്തത് തിരിച്ചടിയായെന്നും ഷിബു ബേബി ജോൺ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിക്കുന്നു. തൊഴിലാളികളെ സംരക്ഷിക്കുന്ന നടപടി മദ്യനയത്തിൽ ഈ സർക്കാർ സ്വീകരിച്ചിരിക്കുകയാണെന്നും ഇത് തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ഷിബു ബേബി ജോൺ പറയുന്നു. യു ഡി എഫിലെ ഘടകകക്ഷിയായ ആർ എസ് പി നേതാവിന്റെ ഈ പരാമർശത്തോടെ പുറത്തായിരിക്കുന്നത് യു ഡി എഫിലെ ഭിന്നത തന്നെയാണ്. ഐ എൻ ഡി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനും എൽ ഡി എഫ് സർക്കാരിന്റെ മദ്യനയത്തെ പിന്തുണച്ചിരിക്കുന്നു. നയം തൊഴിലാളികൾക്ക് അനുകൂലമാണെന്നാണ് ആർ ചന്ദ്രശേഖരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ടൂറിസം നഷ്ടത്തെ, വ്യവസായ നഷ്ടത്തെ, വാണിജ്യ നഷ്ടത്തെ ഇത്തരത്തിലുള്ള ഒരു നിരോധനം കൊണ്ട് നഷ്ടപ്പെടാൻ പാടില്ല. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ ഒരു നയത്തിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. സർക്കാരിന്റെ മദ്യനയത്തെ ശക്തമായി എതിർത്തല്ല മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ പി കെ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. അതുപോലെ യു ഡി എഫിലെ മറ്റ് ചില ഘടകകക്ഷി നേതാക്കളും ചില കോൺഗ്രസ് നേതാക്കളും രഹസ്യമായി സർക്കാരിന്റെ മദ്യനയത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് ഡി സുഗതനും മദ്യനയത്തെ സ്വാഗതം ചെയ്തു. എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മദ്യനയത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തി. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിംഗിൾ പൈസ ഇതുമായിട്ട് ഡീൽ ചെയ്തിട്ടില്ല. ഇത് മുമ്പുള്ള ഗവൺമെന്റൊക്കെ ചെയ്തിട്ടുണ്ടപ്പോ അതിന്റെ പരിണിത ഫലമല്ലേ എന്തെല്ലാം അലങ്കോലവും അലോഹ്യമാണ് ഈ കേരളത്തിൽ അതിന്റെ പേരിൽ ഉണ്ടായത്. അതേസമയം പുതിയ മദ്യനയത്തിൽ യു ഡി എഫിൽ കടുത്ത ഭിന്നത രൂപപ്പെടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർ ഉടമകൾക്ക് വേണ്ടിയുള്ള നിലപാടല്ല സർക്കാരിന്റേതെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ. ബാർ പൂട്ടിയത് കൊണ്ട് മദ്യപിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടില്ലെന്നും യു ഡി എഫ് സർക്കാർ കേരളത്തെ ലഹരി വസ്തുക്കളുടെ കേന്ദ്രമാക്കി മാറ്റിയെന്നും മന്ത്രി പറഞ്ഞു. ഇത് സർക്കാരിന്റെ മദ്യനയം ടൂറിസം മേഖലയ്ക്ക് കരുത്തു പകരുമെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. കൂടുതൽ അന്താരാഷ്ട്ര കോൺഫറൻസുകൾ കേരളത്തിലേക്ക് എത്തുന്നതിലൂടെ സാമ്പത്തിക വളർച്ച വേഗത്തിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. യു ഡി എഫിന്റെ മദ്യനയം സംസ്ഥാനത്തെ ലഹരി കേന്ദ്രമാക്കി മാറ്റുകയാണ് ചെയ്തതെന്ന് എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. ബാറുകൾ പൂട്ടിയതുകൊണ്ട് മദ്യം കഴിക്കുന്നവരുടെ എണ്ണമോ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമോ കുറഞ്ഞിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. എൽ ഡി എഫ് മദ്യനയത്തിനെതിരെ യു ഡി എഫ് നടത്തുന്നത് വില കുറഞ്ഞ രാഷ്ട്രീയ പ്രചരണമാണെന്നും ടി പി രാമകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. സർക്കാർ പ്രഖ്യാപിച്ച മദ്യനയം മദ്യത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കാനല്ലെന്നും മന്ത്രി പറഞ്ഞു. ബാർ ഉടമകൾക്ക് വേണ്ടിയുള്ള നിലപാടല്ല ഇത്. സാമൂഹ്യമായ പ്രശ്നങ്ങളുണ്ടാകും. സുപ്രീംകോടതി വിധി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഏകദേശം 2,000 കോടി രൂപ ഒരു വർഷം ഗവൺമെന്റിന് വരുമാനം നഷ്ടം വരും. സാമൂഹ്യ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നയം സ്വീകരിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ തുറന്ന മനസ്സാണ്. ഞങ്ങൾ ചിന്തിക്കുന്നതും ഞങ്ങൾ ഇടപെടുന്നതും ജനങ്ങൾ മദ്യം കഴിക്കാതെ ഷാപ്പുകൾ പൂട്ടട്ടെ, കഞ്ചാവ് അതുപോലുള്ള വളരെ അപകടകരമായ ലഹരി പദാർത്ഥങ്ങളുണ്ട്, അതാണ് നമ്മൾ കുട്ടികളെ കടന്നു പിടിച്ചിരിക്കുന്നത്, അതിൽ നിന്ന് നമ്മൾ കുട്ടികളെ രക്ഷിക്കണം. അതേസമയം സർക്കാരിന്റെ മദ്യനയം ടൂറിസം മേഖലയ്ക്ക് ഉണർവുണ്ടാക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പ്രതികരിച്ചു. പുതിയ മദ്യനയം നിശ്ചയമായിട്ടും ടൂറിസം മേഖലയ്ക്ക് ഏറെ പ്രയോജനം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തിന്റെ നികുതി വരുമാന നഷ്ടം നികത്താനല്ല പുതിയ മദ്യനയമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രവർത്തിച്ചതിനേക്കാൾ കുറവ് ബാറുകളെ പുതിയ മദ്യനയം അനുസരിച്ച് തുറക്കൂ എന്നും തോമസ് ഐസക് തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇപ്പോഴും പൂർവ്വസ്ഥിതിയിലേക്ക് പോലും എത്തിയിട്ടില്ല. യു ഡി എഫിന്റെ കാലത്തിൻ്റെതിനേക്കാൾ കുറവാണ് ഇപ്പോഴുള്ള ഔട്ട്ലെറ്റുകൾ. നികുതി വരുമാനം നഷ്ടം നികത്താനല്ല ഈ പണി ചെയ്യുന്നത്. കെ സി ബി സി പോലെ തന്നെ മദ്യം കുടിക്കരുത് എന്നൊരു പറയുന്ന പാർട്ടിയിലെ അംഗമാണ് ഞാൻ. അപ്പൊ ആ ലക്ഷ്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല, മാർഗത്തെ കുറിച്ച് മാത്രമാണ് തർക്കം.
എൽ ഡി എഫ് സർക്കാരിന്റെ വ്യവസായ നയം പ്രഖ്യാപിച്ചു. രാജ്യത്തെ 10 മികച്ച സംസ്ഥാനമാക്കി കേരളത്തെ ഉയർത്തുമെന്ന് ആമുഖത്തോടെയാണ് വ്യവസായ നയം മന്ത്രി പ്രഖ്യാപിച്ചത്. ധാതുമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രമായി പരിമിതപ്പെടുത്തും. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് സ്ഥാപനത്തിന്റെ ലാഭം പരിഗണിച്ച് പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കും. വ്യവസായ പാർക്കുകളിൽ വനിതാ സംവരണം വരുന്നു. ചെറുകിട വ്യവസായങ്ങൾക്ക് KFC വായ്പ നൽകുന്നതടക്കം നിരവധി ആകർഷകമായ പാക്കേജാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ ആദ്യ 10 സംസ്ഥാനങ്ങളിലൊന്നായി കേരളത്തെ ഉയർത്തുകയാണ് സംസ്ഥാന വ്യവസായ നയം കൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഇന്ന് പുറത്തിറക്കിയ വ്യവസായ നയത്തിന്റെ കരട് രേഖയിൽ പറയുന്നു. വ്യവസായ നയത്തിന്റെ കാതലായ ഭാഗങ്ങൾ ഇപ്രകാരമാണ്. ധാതുമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രമായി പരിമിതപ്പെടുത്തും. ടൈറ്റാനിയം മെറ്റലിലേക്ക് നീങ്ങുന്നതിനുള്ള സാങ്കേതിക വിദ്യ ഈ രംഗത്തെ പ്രമുഖരുമായി ചേർന്ന് വികസിപ്പിക്കും. പെട്രോ കെമിക്കൽ കോംപ്ലക്സ് കൊച്ചിയിൽ സ്ഥാപിക്കും. ഇതിനാവശ്യമായ 600 ഏക്കർ സ്ഥലം ഫാക്ടറിയിൽ നിന്നും കണ്ടെത്തും. ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്നതിനുള്ള വായ്പ ലഭിക്കുന്നതിന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഉപയോഗിക്കും. മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും ലാഭത്തിലാക്കാൻ നടപടി സ്വീകരിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് സ്ഥാപനത്തിന്റെ ലാഭം കൂടി പരിഗണിച്ച് പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കും. വ്യവസായ പാർക്കുകളിൽ നിശ്ചിത ശതമാനം വനിതാ സംവരണം ഉറപ്പാക്കും. ഈ നയം നടപ്പിലാക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം തനിക്കുണ്ടെന്ന് വ്യവസായ മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. പരമാവധി ഒരു വ്യവസായം നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ പരിസ്ഥിതി മലിനീകരണമില്ലാത്ത വ്യവസായം വേണമെന്നുള്ളൊരു ബോധത്തിലേക്ക് വ്യവസായികളും നിക്ഷേപകരും വന്നിട്ടുണ്ട്. അത്തരം ആളുകളെ ബുദ്ധിമുട്ടിക്കരുത്. അതിനാവശ്യമായ രീതിയിൽ യഥാർത്ഥത്തിൽ വ്യവസായം നടത്താൻ വരുന്ന അതിനാവശ്യമായ രേഖകളൊക്കെ ആയിട്ടാണ് അവർ വരിക. ആ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ 30 ദിവസത്തിന് അപ്പുറത്തേക്ക് പോകരുത് എന്നുള്ള കാഴ്ചപ്പാടാണ് ഞങ്ങൾ ചെയ്യുന്നത്. സംസ്ഥാനത്ത് പുതിയ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള നൂലാമാലകൾ പരിഹരിക്കുന്നതിന് ഏകജാലക ക്ലിയറൻസ് സംവിധാനം മെച്ചപ്പെടുത്തും. ഇതിന്റെ നോഡൽ ഏജൻസിയായി KSIDCയെ നിയോഗിക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വ്യാവസായിക ആവശ്യത്തിനുള്ള ഭൂമി കേരളത്തിൽ എവിടെയൊക്കെ ലഭ്യമാണെന്ന് വെബ് പോർട്ടൽ വഴി അറിയാൻ കഴിയുമെന്നും മന്ത്രി വ്യക്തമാക്കി. വ്യവസായ വകുപ്പ് സെക്രട്ടറി പോൾ ആന്റണി, KSIDC ഡയറക്ടർ ഡോക്ടർ ബീന എന്നിവർ മന്ത്രിയോടൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.